നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു വലിയ സംശയമാണ്, പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഏത് പാർട്സ് ആണെങ്കിലും, അത് ഇൻ കേസ് ടയർ ആയിക്കോട്ടെ, വൈപ്പർ ബ്ലേഡ് ആയിക്കോട്ടെ, എഞ്ചിൻ ഓയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ പാർട്സുകളും നമ്മൾ രണ്ടാമത് റീപ്ലേസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ടയർ മാറി അല്ലെങ്കിൽ വൈപ്പർ ബ്ലേഡ് മാറി, ഇതൊന്നും ശരിക്കും ആദ്യത്തെ ക്വാളിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വാഹനം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പുതിയ വാഹനം മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റോക്ക് ടയർ, അതിന് കിട്ടിയ ഒരു ലൈഫ് ഒരു കാരണവശാലും നമ്മൾ രണ്ടാമത് ഇടുന്ന ടയറിന് കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മളൊരു പാർട്സ് മാറുകയാണ്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ, നമ്മുടെ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറുകയാണ്, ആ ക്വാളിറ്റി ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് സ്റ്റാലിൻ കൊട്ടാരത്തിൽ 7534 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, ബ്രോ, നമ്മുടെ വണ്ടി മേടിക്കുമ്പോൾ അവർ ഇട്ട് തരുന്ന സ്റ്റോക്ക് ടയറും നമ്മൾ പുറത്തു നിന്നും, അതായത് ടയർ ഷോപ്പിൽ നിന്നും മേടിക്കുന്ന ടയറും ക്വാളിറ്റി വ്യത്യാസമുണ്ടോ? പലരും ഗ്രൂപ്പിൽ പറയുന്നത് കേൾക്കാം, സ്റ്റോക്ക് ടയർ എപ്പോഴും കേടായി പോകുമെന്നും സ്കോർപിയോ എൻ ഗ്രൂപ്പിലാണ് ഇങ്ങനെ കേട്ടത്. ഓക്കെ, എന്നാൽ ചിലർ നേരെ തിരിച്ചും കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ചിലപ്പം സ്റ്റോക്ക് ടയർ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകുമെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ചിലർ പറയുന്ന, അല്ലെങ്കിൽ ഒരു മിക്കപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും നമ്മൾ വാഹനം മേടിക്കുമ്പോൾ കിട്ടുന്ന ക്വാളിറ്റിയിലുള്ള സാധനം പിന്നെ കിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളൊരു കാര്യമാണ്. അല്ല, ശരിയാണോ എന്നല്ല, അവർ തന്നെ ജഡ്ജ് ചെയ്യാണ് കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? ശരിക്കും ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടോ, അതോ നമുക്ക് കിട്ടുന്ന അതേ സെയിം രീതി തന്നെയാണ് പിന്നെയും നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ശരിയാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും ക്വാളിറ്റി ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ രണ്ടിലും വരുന്നൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം ഡ്രൈവിങ്ങിൻ്റെ രീതി വ്യത്യാസം വരുന്നതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. വളരെ സിമ്പിളായിട്ട് ഞാനിത് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പുതിയ വാഹനം മേടിച്ചു എന്ന് സങ്കല്പിക്കുക. പുതിയ വാഹനം മേടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളതിനെ പൊന്നുപോലെ കൊണ്ട് നടക്കും. ഒരു വർഷത്തോളം അല്ലെ, രണ്ട് വർഷത്തോളം അല്ലെ, മൂന്ന് വർഷത്തോളം, അത് ഡിപ്പെൻസാണ്. പക്ഷേ ആ ഒരു പീരീഡിനകത്ത് നമ്മൾ ആ വാഹനം മിക്കപ്പോഴും പലർക്കും ഓടിക്കാൻ കൊടുക്കാറില്ല, സ്വന്തമായിട്ട് മാത്രം ഓടിക്കാറുള്ളൂ. നമ്മൾ ആ വാഹനത്തിനെ കെയർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗട്ടർ പോലും ചിലപ്പം ചാടിച്ചെന്ന് വരത്തില്ല, അതുപോലും ചവിട്ടി ഇറക്കും. എന്നാൽ ഒരു രണ്ടല്ല മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ വലിച്ചു വിട്ടുള്ള അലം ബോട്ടം ആയിരിക്കും, അല്ലെ, മീൻസ് നല്ല രീതിക്ക് ആയിരിക്കും ഇതല്ല, ആ ശ്രദ്ധ കൊടുക്കാത്ത രീതിയിലായിരിക്കും ഓടിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ഓടിച്ചു വന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ടയർ ലൈഫ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കോ, അതായത് ഈ പറഞ്ഞപോലെ മൂന്നാല് വർഷമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഈ ടയറിന് തേയ്മാനം വന്ന് നമ്മൾ പുതിയ ടയർ ഇട്ടു. ഇട്ടതിന് ശേഷം നമ്മുടെ ഡ്രൈവിംഗ് രീതിക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, പഴയ ഒരു ഹാർഷ് ഡ്രൈവിങ് തന്നെയാണ്. അങ്ങനെ ഹാർഷ് ഡ്രൈവിങ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി ഡിഫറൻസ് വരുന്നതിൻ്റെ കാര്യം. ഈ പറയുന്ന പോലെ വൈപ്പർ ബ്ലേഡിൻ്റെ കാര്യം ചോദിക്കാനുള്ള, ആദ്യമൊക്കെ നമ്മൾ വെയിലത്തിടാതെ ഏറ്റവും തണലുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി നമ്മൾ വാഹനം പാർക്ക് ചെയ്യാറുണ്ട്. ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പം കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്കോ, വെയിലാണെങ്കിലും കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ എന്ന് ചിന്തിച്ച് തുടങ്ങും. അപ്പോൾ ആ ചിന്ത വരുന്ന സ്ഥലത്താണ് നമ്മളീ പറഞ്ഞുള്ളൊരു ക്വാളിറ്റി ഡിഫറൻസ് വരുന്നത്. അല്ലാതെ ഓരോ കമ്പനീസ് ഇറക്കുന്ന സമയത്ത് അവരുടേതായ സ്റ്റാൻഡേർഡായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നോക്കി ആ ക്വാളിറ്റി അഷുറൻസും ചെക്കിങ്ങും കഴിഞ്ഞ് മാത്രം ഓരോ പ്രോഡക്റ്റ് പുറത്ത് വരത്തുള്ളൂ. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ തുണിയുടെ ഒക്കെ കാര്യമാണെങ്കിൽ പോലും, അവർ ക്വാളിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഇത് റിജക്റ്റ് ചെയ്യുന്ന കുറേ പ്രോഡക്ട്സും കാണും. അതുപോലെ തന്നെ അവിടെയും ഈ റിജക്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വാളിറ്റിയുടെ പ്രശ്നമല്ല, നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്.